ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പിന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിൻട്രസ്റ്റ് എന്താണെന്ന് അറിയാത്തവർക്കായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നു. ആ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഈ ഒരു ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി കഴിയൂട്ടോ. നമ്മൾ ആദ്യമായിട്ട് ലോഗിൻ ചെയ്യുമ്പോൾ ഇമെയിൽ ഐ ഡി ആയിട്ട് ലിങ്ക് ചെയ്തിട്ട് ലോഗിൻ ചെയ്യേണ്ടി വരും. അത് നിങ്ങളുടെ ആപ്പിൾ ഐ ഡി ആവാം, അല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ടും ആവാം. അപ്പോൾ ഇതിൽ ഒരുപാട് തീംസ് ഉണ്ട്: ആർട്ട്, ക്രാഫ്റ്റ്, കുക്കിംഗ്, സ്കിൻ കെയർസ്, എക്സസൈസ്, പിന്നെ കുഞ്ഞു കുഞ്ഞു ബിസിനസ് ഐഡിയാസ്, പെയിൻറ്റിങ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ അകത്ത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിൽ ഇഷ്ടമുള്ള തീംസൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യുന്നതാണ്. ഇപ്പം ഞാൻ ഉദാഹരണത്തിന് എനിക്ക് ഒരു വാൾപേപ്പർ ഇഷ്ടപ്പെട്ടു, ആ ഒരു വാൾപേപ്പർ ഞാൻ സേവ് ചെയ്താൽ അതായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ആയിക്കോട്ടെ, ഫോട്ടോസ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അത് നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കഴിയും കേട്ടോ. പിന്നെ വേണ്ട കാര്യങ്ങൾ നമുക്ക് സെർച്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു പിക്ചർ അല്ലെങ്കിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുക. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് സേവ് ചെയ്തെടുക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു പിക്ചറോ വീഡിയോ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട ഏതായാലും ശരി, അത് ക്ലിക്ക് ചെയ്യുക. നേരെ സേവ് റെഡ് കളർ കാണുന്നില്ലേ, ആ ഒരു സേവില് ക്ലിക്ക് ചെയ്താൽ മതി, അത് സേവ് ആവും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് സേവ് ചെയ്ത് എടുക്കാൻ വേണ്ടി കഴിയാട്ടോ. അപ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആപ്പാണിത്. ബിഗ്നേഴ്സിന് എന്തായാലും നല്ല ഇഷ്ടപ്പെടുന്ന ആപ്പാണ്, ഭയങ്കര സൂപ്പർ അടിപൊളി ആപ്പാണ്. എന്ത് ഗിഫ്റ്റ്സ് ഒക്കെ നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരാൾ ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കോപ്പി ലിങ്ക് ചെയ്യാം, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഗാലറിയിലേക്ക് അത് സേവ് ചെയ്തൊക്കെ കിട്ടും, ഒരു ഡോട്ട് ക്ലിക്ക് ചെയ്താൽ കേട്ടോ. അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ സേവ് ചെയ്ത കാര്യങ്ങളൊക്കെ കാണുമെന്നുണ്ടെങ്കിൽ അഞ്ചാമത്തെ ഓപ്ഷനിൽ പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സേവ് ചെയ്ത എല്ലാ കാര്യങ്ങളും കാണും. പിന്നെ രണ്ടാമത്തെ ലോഗിങ്ങിൻ്റെ ഒരു സോറി സെർച്ചിൻ്റെ ഒരു ലോഗോ നിങ്ങൾക്ക് കാണാം രണ്ടാമത് താഴെ. അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യാനും വേണ്ടി പറ്റും കേട്ടോ. ആ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതിൻ്റെ അകത്ത് കാണുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലായിരിക്കും. അപ്പോൾ അതിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.